സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം, സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്യുന്ന ഗ്രഹം. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങൾക്ക് പുറമെ ഭൂമിയിൽ നിന്നും നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്ന ഈ ഗ്രഹമാണ് ബുധൻ അഥവാ മെർക്യുറി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് മെർക്യുറി. ഇതിന് ഏകദേശം 4879 കിലോമീറ്റേഴ്സ് മാത്രം വ്യാസമാണുള്ളത്. താരതമ്യേന പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗ്യാനമേഡിൻ്റെ വ്യാസം 5268 കിലോമീറ്റേഴ്സാണ്. ഗ്യാനമേഡിനേക്കാളും ചെറിയ ഗ്രഹമാണ് മെർക്യുറി. അതുപോലെ തന്നെ സാറ്റൻ്റെ ഉപഗ്രഹമായ ടൈറ്റനേക്കാളും ചെറിയ ഗ്രഹമാണ് മെർക്യുറി. ഇതിന് നമ്മുടെ ചന്ദ്രനേക്കാളും അല്പം കൂടി വലിപ്പം മാത്രമേ ഉള്ളൂ. സൂര്യനോട് ഏറ്റവും അടുത്ത് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് മെർക്യുറി. സൂര്യനിൽ നിന്നും 58.5 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയാണ് മെർക്യുറി സ്ഥിതി ചെയ്യുന്നത്. സൂര്യനോട് തൊട്ടടുത്ത ഗ്രഹമായതിനാൽ മെർക്യുറിക്ക് സൂര്യനെ വലം വയ്ക്കാനെടുക്കുന്ന സമയം വെറും 88 ഭൗമദിനങ്ങളാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വർഷമുള്ളത് മെർക്യുറിക്കാണ്. എന്നാൽ മെർക്യുറിയുടെ ഒരു ദിവസം ഭൂമിയിലെ 59 ദിവസങ്ങളാണ്. അതായത് മെർക്യുറി സ്വന്തം അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യാനെടുക്കുന്നത് 59 ഭൗമദിനങ്ങളാണ്. മെർക്യുറിയുടെ അച്ചുതണ്ട് ഏകദേശം പൂർണ്ണമായും നിവർന്നു നിൽക്കുന്നതിനാൽ മറ്റു പല ഗ്രഹങ്ങളെയും പോലെ ഋതുക്കൾ ഉണ്ടാകാറില്ല. മെർക്യുറിക്കൊരു ലോഹനിർമ്മിതമായ കോർ ഭാഗവും മാന്റിലും സോളിഡായ ക്രസ്റ്റുമുണ്ട്. ഗ്രഹത്തിൻ്റെ ഏകദേശം 85% കോർ ഭാഗമാണെന്നാണ് നിഗമനം. ലോഹനിർമ്മിതമായ ഇന്നർ കോർ ഭാഗികമായി ഉരുക്കിയതോ ദ്രാവകാവസ്ഥയിലുള്ളതോ ആയ ഔട്ടർ കോറിനുള്ളിലാണുള്ളത്. മെർക്യുറിയുടെ ഉപരിതലം ചന്ദ്രൻ്റെ ഉപരിതലവുമായി സാമ്യമുള്ളതാണ്. മെർക്യുറിയിൽ ഏകദേശം 70% ലോഹ പദാർത്ഥങ്ങളും 30% സിലിക്കേറ്റ് പദാർത്ഥങ്ങളുമാണുള്ളത്. ഇതിനാൽ മെർക്യുറിയുടെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത വളരെ കൂടുതലാണ്. ഭൂമി കഴിഞ്ഞ് ഡെൻസിറ്റി കൂടിയ ഗ്രഹം മെർക്യുറിയാണ്. മെർക്യുറിക്കൊരു അന്തരീക്ഷമില്ല. മെർക്യുറിയുടെ ഉപരിതലത്തിൽ നിരവധി ക്രേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഉൽക്കാ പടലങ്ങൾ വന്ന് പതിച്ചതിൻ്റെ ഫലമായി ഉണ്ടായതാണിവ. അങ്ങനെ മെർക്യുറിയിലുണ്ടായ ഒരു ക്രേറ്ററാണ് ഏകദേശം 1525 കിലോമീറ്റേഴ്സ് വ്യാസമുള്ള കാലറീസ് ബേസിൻ. വീനസിനെ പോലെ മെർക്യുറിക്കും ഉപഗ്രഹങ്ങളില്ല. മെർക്യുറിയിൽ താപനില വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പകൽ സമയത്തെ ചൂടും രാത്രി സമയത്തെ ചൂടും തമ്മിൽ ഏറ്റവും കൂടുതൽ വ്യത്യാസമുള്ളത് മെർക്യുറിയിലാണ്. പകൽ സമയങ്ങളിൽ മെർക്യുറിയുടെ ഉപരിതല താപനില ഏകദേശം 450 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. എന്നാൽ രാത്രി സമയങ്ങളിൽ ചൂട് വളരെയധികം കുറയുകയും -180 ഡിഗ്രി സെൽഷ്യസ് വരെ തണുപ്പുള്ളതായി മാറുകയും ചെയ്യുന്നു. ചൂട് പിടിച്ചു നിർത്താൻ ആവശ്യമായ അന്തരീക്ഷമില്ലാത്തതിനാൽ മെർക്യുറിയിൽ ഇങ്ങനെ താപനില വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇത് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാണെങ്കിലും ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം മെർക്യുറിയല്ല, അത് വീനസാണ്. വീനസിൻ്റെ ശരാശരി താപനില 460 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് മെർക്യുറി. മെർക്യുറി കൂടാതെ വീനസ്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റൻ എന്നീ ഗ്രഹങ്ങളെയും ഭൂമിയിൽ നിന്ന് നോക്കിയാൽ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും തിളക്കമുള്ളത് വീനസിനാണ്. മെർക്യുറിയെക്കുറിച്ച് ആദ്യമായി പര്യവേഷണങ്ങൾ നടത്തുന്നത് നാസ വിക്ഷേപിച്ച മറിനർ 10 എന്ന ബഹിരാകാശ പേടകമാണ്. 1973 നവംബർ 3 മറിനർ 10 വിക്ഷേപിക്കുന്നത്. ശരിക്കും സങ്കീർണമായൊരു ദൗത്യമായിരുന്നു അത്. വീനസിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് അതിൻ്റെ സഞ്ചാരപാത പരിഷ്കരിക്കുകയും മെർക്യുറിയിലെത്തിക്കുകയുമായിരുന്നു. മെർക്യുറിയുടെ 3000 ചിത്രങ്ങൾ മറിനർ 10 പകർത്തി. മെർക്യുറിയുടെ ഉപരിതലത്തിൻ്റെ 45% കൂടുതൽ മറിനർ 10 ലഭിച്ചു. ഇന്ധനം അവസാനിച്ചപ്പോൾ പേടകത്തിൻ്റെ ഉപകരണങ്ങൾ നാസ പ്രവർത്തനരഹിതമാക്കുകയും ആശയവിനിമയം അവസാനിപ്പിക്കുകയും ചെയ്തു. നാസ അയച്ച രണ്ടാമത്തെ പേടകമാണ് മെസഞ്ചർ. മെർക്യുറിയുടെ ആന്തരിക ഘടനയും ഭ്രമണപഥവുമെല്ലാം മനസ്സിലാക്കാൻ കൂടുതൽ സഹായിച്ചത് മെസഞ്ചർ പേടകമാണ്. മെർക്യുറിയുടെ മാഗ്നറ്റിക് ഫീൽഡിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നോർത്ത് പോളിലെ ജലകണികകളുടെ സാന്നിധ്യം മെസഞ്ചർ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇന്ധനം തീർന്നപ്പോൾ മെസഞ്ചർ മെർക്യുറിയുടെ ഉപരിതലത്തിൽ പതിച്ചു. ഈ ബഹിരാകാശ പേടകങ്ങൾ വഴിയാണ് മെർക്യുറിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നിരുന്നാലും വളരെയേറെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഗ്രഹം തന്നെയാണ് മെർക്യുറി.